എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത്, ഇതുവരെ ഒരു അലോട്ട്മെൻറ്റിലും സീറ്റ് ലഭിക്കാത്ത അല്ലെങ്കിൽ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികളായിരിക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ എങ്ങനെ സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കും? അതായത്, ഇതുവരെ പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെങ്കിലും എങ്ങനെയാണ് അഡ്മിഷൻ ഉറപ്പിക്കാൻ സാധിക്കുക? ഇതിനായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി, പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും കൃത്യമായ വിവരങ്ങൾ ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ഓർമ്മിക്കുക. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്ന പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ടതുണ്ടോ? അതായത്, അപ്ലിക്കേഷൻ റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള അവസരവും കൂടെ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളോട് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ള കാര്യം, നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്തിരിക്കണം. എഡിറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഓപ്ഷനാണ്. ഇത്തരത്തിൽ ഓപ്ഷൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഈ മൂന്ന് കാര്യങ്ങളും. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ ഒരു സപ്ലിമെൻ്ററിക്കായുള്ള ഒരു വേക്കൻ സീറ്റിൻ്റെ ലിസ്റ്റ്, അതായത് പ്ലസ് വൺ സെക്കൻഡ് അലോട്ട്മെൻറ്റും അവസാനിക്കുമ്പോൾ ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം ഈ ഒരു HS ഗ്യാപ്പ് എന്ന് പറയുന്ന നമ്മളുടെ പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യും. ഇത്തരത്തിൽ ആ ഒരു വേക്കൻ സീറ്റിൻ്റെ ലിസ്റ്റ് നോക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം നിങ്ങൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളിൽ ചിലപ്പോൾ സീറ്റ് ഇല്ല എങ്കിൽ അത്തരത്തിൽ കൊടുത്തതുകൊണ്ട് നിങ്ങൾക്കൊരിക്കലും പ്രവേശനം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ചെയ്തിരിക്കേണ്ട കാര്യം, വേക്കൻ സീറ്റിൻ്റെ ലിസ്റ്റ് വന്നാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുക. അത്തരത്തിൽ മാത്രം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കുക. അതെങ്ങനെയാണ് എന്നുള്ള ലൈവ് റെക്കോർഡ് വീഡിയോ ആ ഒരു സമയത്ത് ഒക്ടോബർ 26 ശേഷമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കാൻ സാധ്യത, ആ ഒരു സമയത്ത് നിങ്ങളെ അറിയിച്ചു തരും. ഇനി രണ്ടാമതായി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തു വെക്കേണ്ടത് അല്ലെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതായത്, പരമാവധി ബോണസ് പോയിൻറ്റുകൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അതിൽ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് പല തരത്തിലുള്ള ബോണസ് പോയിൻറ്റുകൾ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ പഠിച്ച അതേ സ്കൂൾ, നിങ്ങളുടെ അതേ പഞ്ചായത്തിലുള്ള സ്കൂൾ, അതേ താലൂക്കിലുള്ള സ്കൂൾ, ഇതിനൊക്കെ ബോണസ് പോയിൻറ്റുകൾ ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ബോണസ് പോയിൻറ്റുകൾ ലഭിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഓപ്ഷനുകൾ കൊടുക്കുക. അതിനു പുറമെ സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ലഭിക്കുന്നുണ്ട്, 2 പോയിൻ്റ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു പ്ലസ് വൺ പ്രവേശനം തുടങ്ങുമ്പോൾ തന്നെ വിദ്യാർത്ഥികളോട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഈ വർഷം പ്ലസ് വൺ പ്രവേശനത്തിൽ ബോണസ് പോയിൻറ്റുകൾ നിർണായകമായ പങ്ക് വഹിക്കും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത്. ബോണസ് പോയിൻ്റുള്ള വിദ്യാർത്ഥികൾ, മാർക്ക് കുറവാണെങ്കിലും പ്രവേശനം നേടിപ്പോയി, ബോണസ് പോയിൻ്റ് ഇല്ലാത്ത ഫുൾ A+ ഉള്ള വിദ്യാർത്ഥികൾ ഇപ്പോഴും പ്രവേശനം കിട്ടാതെ പുറത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് വരുന്ന സമയത്ത് സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് കയ്യിലില്ലാത്ത വിദ്യാർത്ഥികൾ നിങ്ങളുടെ പഞ്ചായത്ത്, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഏതാണോ അവിടെ പോയി ആ ഒരു സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുക. അത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തുക, സപ്ലിമെൻ്ററിക്കായുള്ള അപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തുക. ഇത്തരത്തിൽ പരമാവധി ബോണസ് പോയിൻറ്റുകൾ, സ്വിമ്മിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ 2 ബോണസ് പോയിൻറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ നിങ്ങൾ പഠിച്ച സ്കൂളിൽ തന്നെ വീണ്ടും സപ്ലിമെൻ്ററി അപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ബോണസ് പോയിൻ്റ് ലഭിക്കും. നിങ്ങളുടെ അതേ പഞ്ചായത്തിലുള്ള സ്കൂളാണെങ്കിൽ അതിന് ബോണസ് പോയിൻ്റ് ലഭിക്കും. ഇത്തരത്തിൽ പരമാവധി ബോണസ് പോയിൻ്റ് ലഭിക്കുന്ന രീതിയിൽ മാത്രം നിങ്ങളുടെ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ രണ്ടാമതായി ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ബോണസ് പോയിൻ്റുകളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ കൈവശപ്പെടുത്തുക, അത് കയ്യിൽ കരുതി വെക്കുക. സപ്ലിമെൻ്ററി സമയത്ത് നിങ്ങൾക്ക് ആ ഒരു അപ്ലിക്കേഷനിൽ അത് ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി മൂന്നാമതായി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം, ഇത് ഫുൾ A+ അല്ലെങ്കിൽ നല്ല ഗ്രേഡുള്ള വിദ്യാർത്ഥികൾ ഈ കാര്യം ചെയ്യണം എന്നില്ല, എന്നാൽ ഗ്രേഡ് കുറഞ്ഞ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യവും ശ്രദ്ധിക്കുക. അതായത്, നിങ്ങൾക്കിപ്പോൾ സയൻസ് ആയിരിക്കും താല്പര്യം. ഒരു 7 A+ലൊക്കെ താഴെയുള്ള വിദ്യാർത്ഥികളോട് ആണ് പറയുന്നത്, നിങ്ങൾക്ക് സയൻസ് ആണ് താല്പര്യമെങ്കിലും ആ ഒരു സയൻസിന് നിങ്ങൾക്ക് കിട്ടാൻ ഇനി സാധ്യത കുറവാണ്.
അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം സയൻസിന് പുറമെ നിങ്ങളുടെ ഓപ്ഷനുകളിൽ താഴേക്കുള്ള ഓപ്ഷനായി കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ കൂടെ ഉൾപ്പെടുത്തുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു പ്രയോജനം, ഇത്തരത്തിൽ സയൻസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും കൊമേഴ്സിലോ ഹ്യൂമാനിറ്റീസിലോ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കും. ഒരിക്കലും ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് സയൻസിന് അർഹതയുണ്ടെങ്കിൽ അത് ലഭിക്കാതിരിക്കില്ല. കാരണം ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ സോഫ്റ്റ്വെയർ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ഒന്നാമത് കൊടുത്ത ഓപ്ഷനിൽ നിങ്ങൾക്ക് പ്രവേശനം തരാൻ സാധിക്കുമോ അതാണ് ആദ്യം ചെക്ക് ചെയ്യുക. അതിനനുസരിച്ചുള്ള മാർക്ക് WGPA നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും. അല്ലെങ്കിൽ രണ്ടാമത്തേതിലേക്ക് വരും, അല്ലെങ്കിൽ മൂന്നിലേക്ക് വരും, അല്ലെങ്കിൽ നാലിലേക്ക് വരും. ഇത്തരത്തിൽ താഴേക്കുള്ള ഓപ്ഷനുകളാണ് ചെക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത് സയൻസ് നിങ്ങൾക്ക് നേടാനുള്ള മാർക്ക് ഇല്ല എങ്കിൽ മാത്രമാണ് കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ ലഭിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സയൻസ് ലഭിച്ചില്ല എങ്കിലും ഏതെങ്കിലും ഒരു സ്കൂളിൽ പ്രവേശനം ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഒന്നുകൂടെ പറയാം, ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വേക്കൻസി സീറ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സപ്ലിമെൻ്ററി അപ്ലിക്കേഷൻ കൊടുക്കുക. രണ്ടാമത്തെ കാര്യം, പരമാവധി ബോണസ് പോയിന്റുകൾ ലഭിക്കുന്ന രീതിയിൽ അപ്ലിക്കേഷൻ കൊടുക്കുക. ഏതെങ്കിലും ബോണസ് പോയിന്റുകളുടെ സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ടെങ്കിൽ അത് കൈവശപ്പെടുത്തി വെക്കുക. മൂന്നാമത്തെ കാര്യം, ഈ ഒരു ഓപ്ഷനുകൾ കൊടുക്കുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞ, ഗ്രേഡ് കുറഞ്ഞ വിദ്യാർത്ഥികൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ കൂടെ ഈ ഒരു അപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തുക. ഇത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്കൂളിൽ തന്നെ സയൻസോ അല്ലെങ്കിൽ അതുപോലുള്ള കോഴ്സുകളോ, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ ആ ഒരു കോഴ്സെങ്കിലും എന്തായാലും ഒരു പ്രവേശനം ലഭിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ മാറും. അപ്പോൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികളെ അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഇത് അറിയിക്കുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടെയുണ്ട്. കാരണം നിങ്ങൾ ഈ വീഡിയോകളെല്ലാം കാണുന്നത് എങ്ങനെയെങ്കിലും എനിക്കും പ്രവേശനം ലഭിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോകളെല്ലാം കണ്ട് കൂടെ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ വിദ്യാർത്ഥികളെ അറിയിക്കാനാണ് ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ സപ്ലിമെൻ്ററിയുടെ ആദ്യ അലോട്ട്മെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല, അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ആർക്കും ഉറപ്പ് പറയാൻ സാധിക്കില്ല. എങ്കിലും അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള സാധ്യത എന്ത് തന്നെയാലും അവിടെ കൂടുതലായിരിക്കും. ആ ഒരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു സപ്ലിമെൻ്ററിക്കായുള്ള അപ്ലിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ലിക്കേഷൻ റിന്യൂ ചെയ്യുന്ന ആ ഒരു ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 26 ശേഷമാണ്. അങ്ങനെയാണ് മുമ്പ് വന്ന ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ ഉടനെ വരും. അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും കൃത്യമായി ഏറ്റവും വേഗത്തിൽ നിങ്ങളെ അറിയിച്ചു തരും. ഇനി എങ്ങനെയാണ് സപ്ലിമെൻ്ററി അപ്ലൈ ചെയ്യേണ്ടത്, ട്രാൻസ്ഫർ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ലൈവ് റെക്കോർഡ് വീഡിയോ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കും. അത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഏറ്റവും വേഗത്തിൽ ലഭിക്കുന്നതിനായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നേരത്തെ പറഞ്ഞതുപോലെ ഉപകാരപ്രദമാണ് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഓർമ്മിക്കുക. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.